കൃഷ്ണപുരം കൊട്ടാരം കായംകുളം. ഓടനാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു ഇവിടം. 15-ാം നൂറ്റാണ്ട് മുതൽ കായംകുളത്തിനടുത്തുള്ള എരുവയിലേക്ക് അവരുടെ ആസ്ഥാനം മാറ്റുകയുണ്ടായി. ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും മികച്ച ഒരു കച്ചവട കേന്ദ്രം കൂടിയായിരുന്നു ഓടനാട് രാജാക്കന്മാരുടെ പ്രദേശം. എന്നാൽ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ 1746 യുദ്ധത്തിൽ ഓടനാട് രാജാക്കന്മാരെ പരാജയപ്പെടുത്തി 1758 അവരുടെ കോട്ട കൊത്തളങ്ങൾ ഇടിച്ചു നിരത്തി നിർമ്മിച്ച കൊട്ടാരമാണ് ഇപ്പോൾ കാണുന്ന കൃഷ്ണപുരം കൊട്ടാരം. രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. പിന്നീട് അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയുടെ നേതൃത്വത്തിൽ കൊട്ടാരം പുതുക്കി പണിയുകയുണ്ടായി. തനിമയിൽ മാറ്റമൊന്നും വരുത്തിയിരുന്നില്ല. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഇടത്താവളമായിരുന്നു കൃഷ്ണപുരം കൊട്ടാരം. കേരളീയ വാസ്തുവിദ്യയുടെ മനോഹാരിത നിലനിർത്തുന്ന 16 കെട്ട് ശൈലിയിൽ നിർമ്മിച്ച ഈ കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ മിനിയേച്ചർ രൂപമാണെന്ന് പറയാം. നാണയ ശേഖരങ്ങൾ, അപൂർവമായ പുരാവസ്തുക്കൾ, പഴയകാല ആയുധങ്ങൾ, തിരുവിതാംകൂർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല്ലക്ക്, മഞ്ചൽ തുടങ്ങിയവ ഇവിടെ വളരെ മനോഹരമായും ചിട്ടയോടും കൂടി പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ കണ്ടെത്തിയ പ്രാചീന ചുമർചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ഗജേന്ദ്രമോക്ഷം ഇവിടെയാണ്. 154 ചതുരശ്ര അടി വലിപ്പത്തിലുള്ള ഗജേന്ദ്രമോക്ഷം പ്രകൃതി ഛായങ്ങൾ കൊണ്ട് വരയ്ക്കപ്പെട്ട അതിമനോഹരമായ ചുമർചിത്രമാണ്. താഴത്തെ നിലയിലുള്ള പടിഞ്ഞാറേ അറ്റത്തുള്ള ചുമരിലാണ് ഇത് ആലേഖനം ചെയ്തിട്ടുള്ളത്. കായംകുളം വാൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ലഭിച്ചത് വെച്ച് 4 ബുദ്ധവിഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ബുദ്ധവിഗ്രഹം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1950 കേരള പുരാവസ്തു വകുപ്പ് ഇവിടെ നവീകരണ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് അതൊരു മ്യൂസിയത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുകയും അതിൻ്റെ പ്രൗഢി നിലനിൽക്കത്തക്ക വിധത്തിൽ ധാരാളം പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുകയും ക്രമീകരിക്കുകയും വളരെ ചിട്ടയോടുകൂടി പരിപാലിക്കപ്പെടുന്ന ഒരു മനോഹരമായ കൊട്ടാരം തന്നെയാണ്, മ്യൂസിയം തന്നെയാണ് കൃഷ്ണപുരം കൊട്ടാരം. 4 നടുമുറ്റങ്ങളോടെ ഉള്ള ഈ 16 കെട്ട് ഏതാണ്ട് 22 മുറികളിൽ വ്യത്യസ്തമാവും മനോഹരവുമായ മരപ്പണികളോടും കൊത്തുപണികളോടും കൂടിയ അലങ്കരിച്ച മട്ടുപ്പാവുകളോടെ, പരാന്തകളോടെ, ഓടുപതിപ്പിച്ച മേൽക്കൂരകളോടെ മനോഹരമായി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ചെറിയ പടിപ്പുരകൾ കൊട്ടാരത്തിൻ്റെ പ്രൗഢിയും മനോഹാരിതയും വിളിച്ചോതുന്ന രീതിയിലാണ്. പുരാതനമായ കരിങ്കൽ ശില്പങ്ങൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. മോഹൻജോദാരോ, ഹാരപ്പ എന്നിവിടങ്ങളിൽ ലഭിച്ച പാത്രങ്ങളും അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഉപയോഗിച്ചിരുന്ന തൂക്കക്കട്ടികൾ, അളവ് പാത്രങ്ങൾ, ബുദ്ധപ്രതിമകൾ, നിരവധി പുരാവസ്തു ശേഖരങ്ങൾ, മാർത്താണ്ഡവർമ്മയുടെ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഉടവാൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരുവിതാംകൂറിലെ പഴയകാല ഹോസ്റ്റൽ സംവിധാനത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെയുള്ളത്. കലയും ചരിത്രവും നിറഞ്ഞു നിൽക്കുന്ന അപൂർവമായ കേരളീയ നിർമ്മിതികൾ, അതിനൊരുദാഹരണമാണ് കൃഷ്ണപുരം കൊട്ടാരം. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടം. അവിടുത്തെ ഓരോ നിർമ്മിതികളും
നിങ്ങളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ചരിത്രത്തെയും കലയെയും കുറിച്ച്.